ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരും ഇല്ലേ? ഡെഡാക്കി. മറ്റൊരു മൈൻക്രാഫ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ് കെമിക്സ് ഫൈവിന്റെ മറ്റൊരു കിടിലൻ വീഡിയോയുമായിട്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഏകദേശം എന്റെ മണിക്കൂറുകൾ അടക്കം കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനം നിങ്ങളെ കാണിച്ചു തരാൻ പോകണം. അതായത് കെമിക്സിൽ ഞാൻ മണിക്കൂറുകൾ ചിലവാക്കി എന്റെ ടൈം കളഞ്ഞ് ഞാൻ ലൈവൊക്കെ ഇട്ട് സംഭവം സെറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതായത് ടാസ്ക് നമ്പർ 3. അപ്പൊ ആ ടാസ്ക് നമ്പർ 3 എന്ന് പറയുന്നത് ഒരു കസ്റ്റം വില്ലേജ് ആണ്. സോ കസ്റ്റം വില്ലേജ് ബാക്കി ഒറ്റ മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്റെ ഒരു നിഗമനം. സോ നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ആ ഒരു സുന്ദരമായ കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോ ഈ ഒരു കസ്റ്റം വില്ലേജ് നമ്മൾ ലൈവും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടാണ് ഈ ഒരു കസ്റ്റം വില്ലേജ് പണിഞ്ഞിരുന്നത്. സോ ലൈവിലൊക്കെ വന്നവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടൈം എടുത്തിട്ടാണ് ഇതിന്റെ കുറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, കുറെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതല്ല ലൈവിൽ വന്നവർക്ക് അറിയാം. ലൈവ് ചാനൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആദ്യമേ പറഞ്ഞാണൊക്കെ നിങ്ങൾ റീപ്ലൈ മോഡ് കണ്ടു കാണാം. നമ്മൾ ഏകദേശം നല്ല ടൈം എടുത്തിട്ടുണ്ട്, 3-4 ലൈവ് ഇട്ടിട്ടാണ് ചെയ്തത്. ഓരോ ലൈവും 4-5 മണിക്കൂർ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബിൽഡ് ചെയ്തത്. സോ നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മൾ ആ ഒരു കസ്റ്റം വില്ലേജ് തീം ചെയ്തിരിക്കുന്നത്. മെഡിവൽ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. സോ വേറൊന്നുമല്ല, എന്റെ ബേസ് തീം എന്ന് പറയുന്നത് ഒരു മെഡിവൽ ടൈപ്പാണ്, എന്റെ മെഗാ ബേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തീമിനനുസരിച്ചാണ് നമ്മൾ കസ്റ്റം വില്ലേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു മെഡിവൽ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് സംഭവമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
സോ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്നിട്ട് ലൈവ് ഒക്കെ തീർന്നിട്ട് ഇരുന്നിട്ട് നാളെ ഇവിടെ ഒരു ഉൾ ഫാമം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് നമ്മുടെ മെഗാ ബേസിന് ആവശ്യമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഷോപ്പിന്റെ ആവശ്യത്തിനും നമ്മൾ ഈ ഒരു ഉൾ ഫാം സെറ്റ് ചെയ്യുന്നതാണ്. ഗോൾഡ് ഫാമിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇടണം, അതെല്ലാം സെറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. സോ ഇവിടെ കണ്ട 16 ടൈപ്പ് ഓഫ് ഊള്, 16 കളർ ഉണ്ട്. സോ 16 കളറിനെയും ഊള് നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഇവിടെ എക്സ്ട്രാ ഒരു ഗ്രേ കളർ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സയാൻ ഉണ്ട്, ലൈം ഊൾ ഉണ്ട്, ഗ്രേ കളർ ഉണ്ട്, മെജന്ത ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, പർപ്പിൾ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഓറഞ്ച്, റെഡ്, ബ്ലൂ, യെല്ലോ, വൈറ്റ്, ലൈറ്റ് ഗ്രേ. സോ ഇത്രയും വൂളുകളാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ കളർ എന്ന് പറയുന്നത്. സോ ആ കളറിനനുസരിച്ചുള്ള എല്ലാ വൂളുകളും നല്ല നൈറ്റ് കുറേ നേരം ഇരുന്നു കേട്ടോ. ഞാൻ ഈ കളർ തപ്പി പിടിക്കാൻ തന്നെ സയാൻ ഉണ്ടാക്കാനായിട്ടുള്ള കളറ്, പിന്നെ മജന്ത, ലൈറ്റ് ബ്ലൂ, പിന്നെ പിങ്ക്, പർപ്പിള്, ഓറഞ്ച്, ഇത്രയും കളർ ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. സോ ഓരോ കളർ വെച്ച് മിക്സ് ചെയ്താണ് പോകുന്നത്. സയാൻ ആണെങ്കിൽ ബ്ലൂവും ഗ്രീനും ആണ്, ലൈം ഇതാണെങ്കിൽ വൈറ്റും ഗ്രീനും. സോ അങ്ങനെ കുറെ കളർ മിക്സ് ചെയ്താണ് നമുക്ക് ഈ കളറിൽ ഉണ്ടാക്കാനുള്ള ഡൈ ഉണ്ടാക്കാനുള്ള. സോ അതിന് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പറ്റുമെങ്കിൽ ഒരു ഡൈ ഫാം ഞാൻ മേ ബി ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. സോ ഞാൻ അതിന്റെ കാര്യം മറന്നു ഇതിലോട്ട് പോയി. അപ്പോ നമ്മുടെ കസ്റ്റം വില്ലേജ് ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ കസ്റ്റം വില്ലേജ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, നമ്മൾ കുറേ ടൈം എടുത്തിട്ടാണ് ഈ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ 3 ഹോൾസ്, ഒരു സ്കെലട്ടൺ ഹോൾസ്, ഒരു ഗോൾഡൻ ആർമർ ഉള്ളത്, ഇത് പിന്നെ നമ്മുടെ ടോമിന്റെ വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റിക്കൊണ്ടുവന്ന ഹോൾസ് ആണ് കേട്ടോ. സോ 1.20 വരാന്ന് നേരത്ത് നമുക്ക് ഹോൾസിന്റെ സ്പീഡ് ഇത്ര കൂടെ കൂട്ടാൻ പറ്റും. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, എന്റെ ഹോൾസിന്റെ പവർ ഒക്കെ ഒന്ന് കുറവാണ്, സോമാരൊക്കെ ഒന്ന് പവറാക്കി എടുക്കണം. അപ്പോ ഇതാണ് ഗൈസ് നമ്മുടെ കസ്റ്റം വില്ലേജ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൊണ്ടിടാനുള്ള വില്ലേജേഴ്സിനെ നമുക്കൊന്ന് കൊണ്ടുവരണം, അവർക്ക് ഉള്ള ഇന്ത്യയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ഡിസൈനും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനി അതും കൂടെ നമുക്ക് ബാക്കിയായിട്ടുണ്ട്. ഇന്ത്യയുടെ ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇവിടെ കണ്ട പെട്ടിയിലൊക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ എന്നെ സെറ്റ് ചെയ്യണം. പിന്നെ എനിക്ക് തവള വേണം ഗൈസ്. ഓക്കെ, ഇവിടെ കുറച്ച് ഞാൻ പോട്ടുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനാവശ്യമായിട്ട് കുറച്ച് തവളകൾ വേണം. പിന്നെ ഇവിടെ കുറച്ച് ബോൺമീലൊക്കെ ചെയ്തിട്ട് ഗ്രാസും കാര്യങ്ങളൊക്കെ ഒന്ന് വളർത്തണം. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഞാൻ പോയിരുന്നുള്ളൂ. ഇത് നോക്കി ഓക്കെ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പെട്ടികളും കാര്യങ്ങളൊക്കെയാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഈ ബിൽഡിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം, ഡേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വില്ലേജ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ 14 ബിൽഡാണ്, ടോട്ടലായിട്ട് 14 ബിൽഡ് നമ്മൾ ഈ ഒരു കസ്റ്റം വില്ലേജ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 ആവശ്യമേ ഉള്ളൂ. പിന്നെ പണിഞ്ഞു പണിഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ 14 അങ്ങ് പണിഞ്ഞു. അതായത് ഞാൻ മാസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 14 ബിൽഡാണ് ചെയ്യാനുള്ളത്. മാസ്ക് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 7 ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരാൾക്കാണെങ്കിൽ സിംഗിൾ ആയിട്ട് 5 പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ മൊത്തത്തിൽ 14 ഉണ്ടാക്കി. ഈ ഒരു സൈഡിലോട്ട് മാസ്ക് ആണ് ഉണ്ടാക്കുന്നത്. അതായത് 3-4 ബിൽഡ് ആണ് ഇതുണ്ട്. അവ ലൈവ് ഇട്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അവന്റെ ലൈവ് ചാനൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ടെറാഫോം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ ഒരു 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 വാട്ടർ സംഭവമൊക്കെ വരുന്നുണ്ട് കുറച്ച്. ഇനി ഈ ഒരു ഭാഗം ഉണ്ടോ, ഇവിടെ ആയിട്ട് നമുക്ക് 3-4 പരിപാടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ആയിട്ട് ഈ ഒരു 2 ഏരിയ ഉണ്ടോ, ഇവിടെ ചെറിയൊരു പോട്ടാണ്. സോ പോട്ടാകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് എന്താണ്, കുറച്ച് ഷിപ്പുകളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ചെറിയ ചെറിയ ഷിപ്പുകൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വന്ന് നടക്കുന്ന. സോ അതേപോലുള്ള രീതിയിൽ കുറച്ച് ഷിപ്പുകളും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ടാക്കി തരണം. സോ അതൊക്കെയാണ് ഇനി മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. ഈ പോട്ട് ഇത്തിരി കൂടി ഒന്ന് വികസിപ്പിച്ചെടുക്കണം. സോ അതൊക്കെയാണ് എന്റെ മൈൻഡിലുള്ള ഐഡിയ എന്ന് പറയുന്നത്. സോ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് ഓരോന്ന് പോകാൻ നേരത്ത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മൊത്തം ഞാൻ ലൈറ്റപ്പ് ചെയ്തിട്ടോ. ഇവിടെ ഭയങ്കര സോംബി ശല്യമൊക്കെ ആയിരുന്നു. സോ അതല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയൊക്കെ കുറച്ച് ഞാൻ തടിയൊക്കെ കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ ചെയറാക്കി എടുക്കണം. എന്നാണ്ട് ഇതേപോലെയൊക്കെ നമുക്ക് വന്നിരിക്കാനൊക്കെ. സോ അതിനായിട്ടൊക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യണം. സംഭവം ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് പലരും ചോദിക്കും, ഇത് എന്താണ് റിസോഴ്സ് പാക്ക് മോഡെന്ന്. ഇതിന്റെ പേരെന്ന് പറയുന്നത് സിറ്റ് എന്ന് പറയുന്ന ഒരു ജാവ മോഡാണ്. സോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഓരോ സിംഗിൾ പ്ലെയറിലൊക്കെ മോഡ് ഫോൾഡറിന് കൊണ്ടിട്ട് കഴിഞ്ഞാൽ വർക്കാവും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ്. അതേപോലെ തന്നെ മാസ്കിന്റെ വീടൊക്കെ ഇരുന്ന് തിളങ്ങി നോക്കിയാ ദീപാലക്കാരത്തിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ കസ്റ്റം വില്ലേജ് എന്ന് പറയുന്നത്. കാണാൻ കിട്ടില്ലല്ലേ ഇതിനെ കുറിച്ചുള്ള റേറ്റിംഗ്. തീർച്ചയായും ഗൈസ് കുറേ നാളത്തെ, കുറേ നേരത്തെ, കുറേ മണിക്കൂറുകൾ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. സോ ഇതിന്റെ റേറ്റിംഗ് നിങ്ങൾ എന്തായാലും കമന്റിൽ പറയണം. സോ അത് ഭയങ്കര ഹെൽപ്പായിരിക്കും എന്റെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസിന്. അപ്പൊ ഇതേപോലെയാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈവ് സ്ട്രീം ഒക്കെ ഒന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ലൈവിലൊക്കെയാണ് കൂടുതലായിട്ടുള്ള പരിപാടികളൊക്കെ, മിക്സിന്റെ വലിയ വലിയ ബിൽഡുകളും ഫാമുകളും എല്ലാം ഉണ്ടാക്കുന്നത് ലൈവിലാണ്, ഗോൾഡ് ഫാമുകൾ.
ഉൾപ്പെടെ എല്ലാം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. സോ ഇനി നമുക്ക് ഇവിടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരണം, അവർക്ക് ഓരോ ട്രേഡ് കൊടുത്തിട്ട് നമുക്ക് ഈ വീട്ടിനകത്തൊക്കെ ലോക്ക് ചെയ്തതാണ് കേട്ടോ. സോ അതൊക്കെ നമുക്ക് ചെയ്യണം, അതെല്ലാം ചിലപ്പോൾ ലൈവിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയാൻ നമുക്കൊരു ഷോപ്പ് ഉണ്ടാക്കണം, നമുക്ക് ഗോൾഡ് ഫാം ഉണ്ട്, ഞാൻ ഗോൾഡൻ ആപ്പിൾ വിൽക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 16 ഗോൾഡൻ ആപ്പിളിന് ഞാൻ ലൈവിലൊക്കെ ചോദിച്ചപ്പോൾ ഒരു 2 ഡയമണ്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് നഷ്ടമാണോ ലാഭം ആണോ അതോ 16 ആപ്പിളിന് 1 ഡയമണ്ട് എന്നുള്ള രീതിയിൽ വിൽക്കുന്നതാണോ നല്ലത്, ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നിങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ രീതിയിലുള്ള കളിച്ചിട്ടുള്ളത്, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള റേറ്റിങ്ങും കാര്യങ്ങളും ലൈക്കും കാര്യങ്ങളും എല്ലാം കൂമ്പാരാവട്ടെ. ലൈക്ക് കാര്യങ്ങൾ കൂമ്പാരാവുമ്പോൾ പരിപാടികൾ ഗംഭീരമാവും. ഇത് വേറൊരാളിൻ്റെ ഡയലോഗ് ഞാൻ ചെറുതായിട്ട് പോകാം കടമെടുത്തതാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, മറ്റൊരു ഗിമിക്സിന്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ ഗൈസ്, ലവ് യു ഓൾ, ചേട്ടാ.